നമ്മളിപ്പോൾ ഉള്ളത് ഏർവാടിയിലാണ്. ഇവിടുന്ന് നമ്മൾ ബ്രാൻമല പോവാണ്. ഇവിടുന്ന് മാനാമതുര ചെന്ന് അവിടുന്ന് ബസ് കയറിയിട്ട് വേണം ബ്രാൻമലയിലേക്ക് പോവാൻ. അപ്പോൾ ഇവിടെ കുമളിയിലേക്കുള്ളൊരു ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിന് കയറി നമുക്ക് മാനാമതുര ഇറങ്ങണം. അപ്പോൾ നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഏർവാടിയോട് വിട പറയുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏർവാടിയിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ബ്രാഹ്മല സിയാറത്ത് ചെയ്യുന്നത്. രാവിലെ 5:40 ഇവിടെ നിന്ന് ഈ ബസ്. നമ്മൾ 3 മണിക്ക് രാമനാഥപുരത്തേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, അതിന് കയറിയിട്ട് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്നലെ രാത്രി ദർഗൊക്കെ സിയാറത്ത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉണരാൻ കുറച്ച് വൈകിപ്പോയി. അങ്ങനെയാണ് നമ്മൾ ഈ ബസ്സിന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ നല്ല ഹൈവേ റോട്ടിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആകെ പണി പാളിയിട്ടുണ്ട്. നമ്മൾ മാനാമതുരയ്ക്കാണ് ടിക്കറ്റ് എടുത്തത്. 78 രൂപയാണ് മാനാമതുരയ്ക്ക് ടിക്കറ്റിന് കൊടുത്തത്. അങ്ങനെ നമ്മൾ കണ്ടക്ടറോട് ചോദിച്ച് എപ്പോഴാണ് മാനാമതുര എത്തുകയെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു 9 മണിക്കെത്തും, നിങ്ങൾ ഒന്ന് വിളിക്കണം, ഓർമ്മാക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പ് എടുത്ത് സെർച്ച് ചെയ്തപ്പോൾ മാനാമതുര കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ മാനാമതുര കഴിഞ്ഞിരിക്കണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മധുരയിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ കണ്ടക്ടറോട് മാനാമതുര കഴിഞ്ഞ വിഷയം ചോദിച്ചപ്പോൾ അതായാലും പണിപാളി, അയാൾ വീണ്ടും നമ്മളൊക്കെ ഒന്ന് മാനാമതുരയിൽ നിന്ന് മധുരയ്ക്കുള്ള ടിക്കറ്റ് കൂടി വാങ്ങി 41 റുപ്യ അതും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി മധുരയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ബ്രാഹ്മലയിലേക്ക് പോണത്. അപ്പോൾ നമ്മൾ മധുരയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്താണ് ബസ് നിർത്തിയത്. ഇനി നമ്മൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് ബ്രാഹ്മലയിലേക്ക് ബസ് കയറണം. ബ്രാഹ്മലയിലേക്ക് പോവാൻ സിംഗപ്പുണരിയിലേക്കാണ് നമ്മൾ ആദ്യം ബസ് കയറേണ്ടത്, സിംഗപ്പുണരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ ഏകദേശം പിന്നെ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാല്ലാ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പൊറോട്ടയൊക്കെ എത്തിയിട്ടുണ്ട്. ഗ്ലാസ്സിലൊക്കെയാണ് കറി ഉള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഇവിടെ നിന്ന് നമ്മൾ സിംഗപ്പുണരിയിലേക്ക് ബസ് കയറാൻ വേണ്ടി പോവാണ്. കുറച്ചപ്പുറത്താണ് ബസ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ തലക്കിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ ബ്രാഹ്മലയിലേക്ക് നേരിട്ടിട്ട് തന്നെ ബസ്സുണ്ട് കേട്ടോ. സിംഗപ്പുണരി ഇറങ്ങാതെ തന്നെ നേരിട്ട് ബ്രാഹ്മലൻ്റെ അടുത്തറ്റം പോണ ബസ്സുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതിൽ കയറിയിട്ട് നമ്മൾ ഇപ്പോൾ പുറപ്പെടും. അപ്പോൾ അൽഹംദുലില്ലാ മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് ബ്രാഹ്മലയിലേക്ക് നമുക്ക് കിട്ടി. ഇവിടെ നിന്ന് 9:40 ഈ ബസ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഏകദേശം 2 മണിക്കൂറിലധികം സമയം ഇവിടെ നിന്ന് ഓടാണ്ട്, ഇവിടെ നിന്ന് 55 രൂപയാണ് ബസ്സിന് ടിക്കറ്റ് ആയത്. പിന്നിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മാനാമുദര ഇറങ്ങാൻ കഴിയാതെ വർക്കിൽ പെട്ടു പോയത് ഇപ്പോൾ വളരെ ഉപകാരമായിട്ടുണ്ട്. കാരണം നമ്മളിവിടെ മധുരയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ മാനാമധുരയിൽ നിന്ന് ഡയറക്റ്റ് ബസ് സിംഗപ്പുണരിക്ക് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതൊരു സ്ഥലം പറഞ്ഞു അവിടെ ചെന്ന് അവിടെ നിന്ന് ബസ് മാറിക്കയറണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സിംഗപ്പുണരിക്കല്ല, നേരിട്ട് ബ്രാഹ്മലയ്ക്ക് തന്നെ നമുക്ക് ബസ് കിട്ടി. അപ്പോൾ ആ മറവി ആ ഉറക്കപ്പെട്ടത് വളരെ ഉപകാരമായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിപ്പോൾ മാട്ടുത്താവണി മധുരയിൽ നിന്ന് പുറപ്പെട്ട് ഇനി ഏകദേശം
രണ്ട് മണിക്കൂറിലധികം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ബ്രാഹ്മല എത്താനുള്ളത്. ബ്രാഹ്മല നമുക്കൊക്കെ അറിയാം വലിയ വളരെ ഏകദേശം സിക്കന്ദർ മല നമ്മളൊക്കെ കയറിയിട്ടുണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു 3-4 ഇരട്ടി വലിപ്പമുള്ളൊരു മലയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 7 കിലോമീറ്ററോളം മല നടന്ന് കയറണം. കാടും മറ്റു പിന്നെ ദുർഘടമായ ഒരു സാഹസിക യാത്രയാണ് പിന്നെ ഈ ബ്രാഹ്മല. കുറേ കാലമായിക്ക് നമ്മളിങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്, പക്ഷേ ഇപ്പോൾ യാത്ര ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സിംഗപ്പൂണരി ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടാണ് ബ്രാഹ്മല പോകാനുള്ളത്. അപ്പോൾ ഇതാണ് സിംഗപ്പൂണരി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഇപ്പം തന്നെ പുറപ്പെടും, കുറഞ്ഞ സമയം ഇവിടെ നിൽക്കുള്ളൂ. അങ്ങനെ സിംഗപ്പൂണരിയിൽ നിന്ന് കൂടുതൽ സമയം നിന്നിട്ടില്ല, അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. ഇനി നമുക്ക് ബ്രാഹ്മലയിലേക്കാണ് ഇനി ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് രാത്രി 3 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ഇട്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുലർച്ചൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 9-10 മണിയാകുമ്പോഴത്തേന് നമുക്ക് മല കയറാമെന്നായിരുന്നു പ്ലാന്. കാരണം നമുക്ക് വൈകുന്നേരം 8:30 ട്രെയിനാണ്. 8:30-9 മണിയാകുമ്പോഴത്തേന് നമുക്ക് ഡിണ്ടിക്കലിൽ നിന്നാണ് നാട്ടിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അപ്പോഴത്തേന് മലയൊക്കെ കയറി ഇറങ്ങണം. മല കയറാൻ ഒരുപാട് സമയമാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, കാരണം ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് കയറി ഇറങ്ങേണ്ടതുണ്ട്. ഏതായാലും പോയി നോക്കുക, സമയം വളരെ കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ്, മലകൾ പലതും കാണുന്നുണ്ട്. ഈ കാണുന്ന മല ഉണ്ടല്ലോ, അപ്പുറത്ത് കണ്ടതല്ല, ഈ കാണുന്ന മല ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് കയറാനുള്ള ബ്രാഹ്മല. ചെറിയ വീതി കുറഞ്ഞ റോഡാണ്, ബസ്സാണെങ്കിൽ വലിയ ബസ്സുമാണ്. എന്നാലും നല്ല രസമുണ്ട് ഈ പിന്നെ ഒരു ബസ്സിന് പോകാൻ മാത്രമുള്ള കേപ്പുള്ള അതിലൂടെയാണ് പോണത്. ബസ്സിൻ്റെ യാത്ര നല്ല മുന്നിൽ തന്നെ മുന്നത്തെ സീറ്റിൽ തന്നെ വന്നിരുന്നുകൊണ്ട് നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യണവരൊക്കെ മുന്നത്തെ സീറ്റിൽ തന്നെ വന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മല ഭയങ്കര വലുപ്പമുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് പോയി വെക്കാം. ഇതുണ്ടോ, ഒരു വണ്ടി വന്നാൽ പോലും ശരിക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ പറമ്പൊക്കൊക്കെ കയറ്റിയിട്ടാണ് സൈഡ് കൊടുക്കുന്നത്. നമ്മുടെ ഡ്രൈവർ സൂപ്പറാട്ടാ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ഇതാണ് ബ്രാഹ്മല ടൗണ്. ഇവിടെ വന്ന് ബസ് ഇറങ്ങിയാൽ ഇവിടെ ഈ കാണുന്ന റോഡ് ഇതാ, ഈ റോഡിലൂടെ നേരെ നടന്നാൽ നമുക്ക് നമ്മുടെ മലയുടെ അടിവാരത്തേക്ക് എത്താൻ കഴിയും. പക്ഷെ നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മളോട് ഡ്രൈവർ ഇവിടെ ഇറങ്ങണ്ട പറഞ്ഞു. അവിടെ മലയുടെ അടിവാരത്തിൻ്റെ അടുത്ത് കൂടി ബസ് പോകും, അപ്പോൾ അവിടെ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്നിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ നടക്കാതെ കഴിയും. പിന്നെ ഇവിടെ പോയാൽ കുറച്ചുകൂടെ പോയാൽ ഒരു പള്ളിയുണ്ട്, പള്ളിവാസൽ എന്നാണ് പറയാം. അതിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫ്രഷായിട്ട് പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം. ഇതാ ഈ റോട്ടിലേക്ക് തിരിഞ്ഞ്, ഇപ്പോൾ ഈ റോട്ടിലേക്ക് തിരിഞ്ഞ് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും കുറച്ചും കൂടി നേരം നമ്മൾ ബസ്സിലിരുന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ, ഈ കാണുന്നേ ഇതാണ് ഇവിടുത്തെ പള്ളി. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെ നേരിട്ട് നടന്നു പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം. നമ്മൾ കുറച്ചും കൂടി അപ്പുറത്ത് സ്റ്റോപ്പിലാണ് ഇറങ്ങണത്. നമുക്ക് അത്രയും പിന്നെ മലൻ്റെ അടിവാരത്തിൻ്റെ അടുത്തെത്താൻ കഴിയും. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ നടത്തം തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാലാണ് മല തുടങ്ങുക. ഏകദേശം ഒരു 12:10 ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ മല കയറി, ഏകദേശം 1-2 മണിക്കൂർ എങ്ങനെയാലും കയറാനുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ആ മലൻ്റെ ഉയരം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. എത്ര പോരം കയറാണ്ടെന്നൊന്നും ഒരു പിടുത്തമില്ല. ആദ്യമായിട്ടാണ് പോയി നോക്കുക ഏതായാലും.
അങ്ങനെ കണ്ട് നടന്നു വന്നപ്പോൾ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ്, ആ ജംഗ്ഷൻ്റെ അവിടുന്ന് വീണ്ടും ഈ റോട്ടിലേക്ക്, ഈ വലത് ഭാഗത്തുള്ള റോഡാണ്, അതിനങ്ങനെ കയറുകയാണ്. ഇപ്പം നമ്മളെ കയ്യിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ അവിടെ ഏതെങ്കിലും ചെറിയ കടകളുണ്ടെങ്കിൽ വെച്ചാൽ മതി, അപ്പോൾ അതിന് പോയി വെക്കാം, അവിടെ അതിന് കടകളുണ്ടാവും, വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. അല്ലാതെ ഇപ്പോൾ ലഗേജ് പിടിച്ച് കയറിയിട്ട് ഈ കാണുന്ന മല കയറുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അത് അവിടെ ലഗേജൊക്കെ വെച്ച് ഇപ്പോൾ ഇവിടുന്ന് മല കയറ്റം തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് മല കയറുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണത്. ഏതായാലും കണ്ടിട്ട് അത്യാവശ്യമുണ്ട്, അത്യാവശ്യം കയറുള്ള പോലെ തന്നെയാണ് കാണാതെ. ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാർ അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പൗതി എത്തിയിട്ട് റിട്ടേൺ പോരാണെന്നാണ് പറഞ്ഞത്, അവർ കയറാൻ കഴിയായിട്ട്. അപ്പോൾ അങ്ങനെ പല ഫാമിലിയും പല ആളുകളും ഫുള്ള് കയറാൻ കഴിയാതെ റിട്ടേൺ തിരിച്ചു പോരുന്നുണ്ട്. ഏതായാലും നമ്മൾ വന്നതല്ലേ, ഇതുണ്ട മല ടമ്മോ അത്യാവശ്യമുണ്ട്, അതിൻ്റെ മുകളിലേക്ക് എത്തണം. 7 കിലോമീറ്റർ ആണെന്നാ പറഞ്ഞത്. ഇതാ നല്ല പടികളൊക്കെ ഉണ്ട് കേട്ടോ, പടികളിലൂടെയൊക്കെ ചവിട്ടി കയറി ഇങ്ങനെ പോവാ. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല, ഫുള്ള് ഇങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വിശ്രമിച്ച് ഇരുന്നിട്ടും നടന്നിട്ടും ഒക്കെ പാടെയാണ്ട് എത്തി ചേരാന്ന് തോന്നണത്. അപ്പൊ അതാ റൂട്ടിന്റെ കോലൊക്കെ മാറിയിരിക്കണ കേട്ടാ, രണ്ട് സൈഡിലും കാടാണ്, പടികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കല്ലും മുട്ടിയും ആകെ ഭയങ്കര. അതുപോലെ ആ പടി ഉള്ളത് പോലെ കയറാനൊന്നും സുഖമില്ല. പിന്നെ അതുണ്ട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പൊ പാത അങ്ങനെ നീളെ തന്നെയാണ്, കാട് നല്ല കാടാണ് രണ്ട് സൈഡിലും. ഇതുണ്ടോ, ഇതാണ് ഇപ്പം നമ്മൾ വന്ന വഴിയാണത്. എല്ലായിടത്തും വഴിക്ക് അടയാളൊക്കെ എടുക്കണം കേട്ടോ, മേലേക്ക് കയറാനുള്ള അടയാളങ്ങൾ ഉണ്ടോ, നല്ല കല്ലും മുട്ടിയൊക്കെ ഇങ്ങനെ കയറി പോകണം. കുറച്ച് പ്രയാസമാണ് കയറാൻ ഏതായാലും, കണ്ടോ. ഇപ്പോൾ വേറെ വഴി ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് അതിൻ്റെ കിടപ്പുകളുള്ളത്. ഇത് കണ്ടോ, ഇവിടൊക്കെ കയറാൻ ഭയങ്കര പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ കയറണം. ചുരുക്കം പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊന്നും അങ്ങനെ അങ്ങോട്ട് വരാൻ കഴിയില്ല. കുറച്ച് ആരോഗ്യമുള്ളവർ, ചെറുപ്പക്കാരും കുട്ടികളൊക്കെ, അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കയറാം. ലബ്ബൈക ഇന്നൽഹംദലക വൽ മുൽക ലാ. അപ്പോൾ ദാ ഇതുവരെ ഉണ്ടായിരുന്ന രൂപമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കയറേണ്ട സ്ഥലത്തിൻ്റെ കോലം മാറിയിരിക്കണ കേട്ടോ. അവിടെയൊക്കെ പിടിക്കാൻ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ചെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് പാറ. മഴക്കാലത്തൊന്നും ഒരിക്കലും വരാൻ കഴിയില്ല, കാരണം വെതുക്കി ഇച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെതുക്കി പോവും. ഉണ്ടാവും ഇവിടൊക്കെ, ഇവിടുന്നൊക്കെ കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഡെയിഞ്ചറാണ്. അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കമ്പില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറാൻ കഴിയില്ല. പിന്നെ ഇവിടൊക്കെ ഇങ്ങനെ പടികളൊക്കെ കൊത്തി വെച്ചതുകൊണ്ട് കുറേയൊക്കെ സൗകര്യമാണ്, എന്നാലും നമുക്ക് ഈ കമ്പിയും പിടിച്ചിട്ട് കയറാൻ കഴിയുള്ളൂ. അത്രയും മുകളിലേക്ക് കുത്തനെ കയറാണ്ട്. ഇവിടെ നിന്നുള്ള മലൻ്റെ വ്യൂ ആണത്. അത്യാവശ്യമുണ്ട് ഇനിയും കയറാൻ, ഒരുപാട് ഇപ്പോൾ കയറി. അപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഒരുവിധം ആയിട്ടുണ്ട്, ഇനിയും കണ്ടമാനം കയറാണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ കയറി വന്ന സ്ഥലമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ദാ ഇവിടെ ഒരു ചെറിയൊരു കട ഉണ്ട്, കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, താഴ്ന്ന് അവിടെ നമ്മൾ ലഗേജൊക്കെ വെച്ചപ്പോൾ അവിടുത്തെ കടയിൽ നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ അതിങ്ങനെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനിയും കുറേ നടക്കാണ്ട് നിന്നപ്പോൾ കടക്കാർ പറഞ്ഞത്, വന്നതൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും കയറി വയ്ക്കുക, എവിടെയൊക്കെ എത്തുമല്ലോ. അപ്പോൾ വീണ്ടും അതുപോലത്തെ സ്ഥലങ്ങൾ തന്നെ കേട്ടാ, വളരെ പിന്നെ ഇതൊക്കെ കയറാൻ ഭയങ്കര പ്രയാസമാണ്. നടന്നുകൊണ്ട് കാലിൻ്റെ മുട്ടുവേദനയും കാര്യങ്ങളുള്ളവർക്കൊന്നും ഒരിക്കലും കയറി വരാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ വലിയ വലിയ പാറകളൊക്കെ ചവിട്ടി കയറി പോകണം, മേലൊക്കെ കുത്തനെ കയറി പോകണം. രണ്ട് കുട്ടികൾ, ഒരു ഫാമിലിയാണ് അത്, കുട്ടികൾ കയറി പോകണം. ഓർക്കൊക്കെ വളരെ സിമ്പിളാണ്, നമ്മളെ മാതിരി ഒന്നുമില്ലല്ലോ.
കുറച്ച് പയ്യന്മാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങാനും കയറാനൊക്കെ പ്രയാസം തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ള കമ്പികളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കേ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കയറി ഇങ്ങനെ പോവാം. കണ്ട വഴികൾ കുത്തനെ കയറണം. അള്ളാന്റെ മോ പോണ്. والسابحات في الفلك على مجار المنسلا. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളോടൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാണാനും ആസ്വദിക്കാനും ഒക്കെ നല്ല രസമുണ്ട്. നമ്മുടെ മുമ്പിൽ പോകുന്ന ആ ഫാമിലി ഇവിടെ ഇരിക്കുകയാണ്, അവരിവിടെ വിശ്രമിക്കുകയാണ്. നമ്മളിങ്ങനെ പല സ്ഥലത്ത് ഇരുന്നിട്ടും കുറച്ച് വെള്ളം കുടിക്കും, കുറച്ചിരിക്കും, വീണ്ടും കയറും, പിന്നെ ഒന്ന് ടയേർഡാകുമ്പോൾ ഒന്നിരിക്കും. അങ്ങനെ തന്നെ നമ്മളും കയറണത്. അല്ലാതെ ഒറ്റയടിക്ക് കയറാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ നല്ല സാഹസികത ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സിയാറത്തും സാഹസികതയും ഒന്നിച്ച് പിന്നെ നേടാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ്. ഇത് കണ്ടോ, അവിടെയൊക്കെ നല്ല കാടുകളാണ് കേട്ടോ. രണ്ട് സൈഡും കാടുകളാണ്. വല്ല മൃഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നമുക്കൊന്നും അറിയില്ല. എൻ്റെ ഒപ്പമുള്ള രണ്ടാൾക്കാർ കുറച്ച് മുമ്പ് പോയി. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയതാണ്. ഒരു കുറച്ചുകൊണ്ട് മേലേക്ക് കയറിയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട ഒരു കല്ല്, ഒരു അത്ഭുത കല്ലാട്ടാ. ആ കല്ല് നിൽക്കുന്നതൊന്ന് നോക്കി. ആ ചെറിയൊരു പാറൻ്റെ ചെറിയൊരു കല്ലുമ്മൽ, ചെറിയൊരു തടസ്സമുള്ളൂ, അത് കണ്ടില്ലേ. ഒരു അത്ഭുതമാണ്, വലിയൊരു പാറ. അത് നിൽക്കുന്നത് കണ്ടില്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ ആണത്. നല്ല രസമുള്ള വ്യൂ ആണ്. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ചുണ്ട് കയറി. ഇടയിലൊക്കെ ഇങ്ങനെ ഒരു വെള്ളം കുടിക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ഓരോ കടകളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ കയ്യിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. വെള്ളം കഴിയുമ്പോൾ നോക്കാം. അപ്പം ഇങ്ങനെ കയറി പോവാണ്. ഇവിടെ പടികളായി. പിന്നെയും ഇനി കുറച്ചങ്ങോട്ട് പടികളാണെന്നാണ് ആ കടക്കാർ പറഞ്ഞത്. പിന്നെ ഇടയിലൊക്കെ ആൾക്കാരൊക്കെ കയറണു ഇറങ്ങണൊക്കെ ഉണ്ട്. അങ്ങനെ എത്തിയപ്പോഴേ ഒരു ആടിൻ്റെ കരച്ചിലേക്കുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഈ നിൽക്കണ കാക്കതാ, മൂപ്പരതാണ് ആടുകൾ. അപ്പോൾ മൂപ്പരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഇവിടെ അവിടെ മേലേക്ക് കുറച്ചും കൂടി ഉണ്ട് കീരാ കാണണേ. ആ അവരോട് ഒരു കട നടത്തണ്ട അത്ര. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ കട. വെള്ളവും കാര്യങ്ങളും, മോരും വെള്ളം, സർവത്ത്, സോഡ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചു നേരമൊക്കെ വിശ്രമിച്ച് ഒരു മോരും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വീണ്ടും കയറി തുടങ്ങുകയാണ്. കണ്ടോ, അവിടെയൊക്കെ കാട് തന്നെയാണ്. ഇങ്ങനെ മേലേക്ക് കയറിപ്പോണ ഓരോ വഴികൾ. വീണ്ടും കുത്തനുള്ള ഏരിയകളാണ്. വളരെ ഡേഞ്ചറായ ഏരിയ കേട്ടോ. അങ്ങോട്ട് നോക്കി താഴത്തേക്ക്. അവിടുന്ന് കൊന്നുകൊണ്ട് പുറത്തും വിട്ട് പോയാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടൂല, അങ്ങനത്തെ ഏരിയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന ഏരിയ. ഇനിതാ കയറി പോണ ഏരിയ കുത്തനെ. അല്ലോ, അപ്പോൾ ഇനിയും അങ്ങനത്തെ വഴികൾ തന്നെ തോന്നുന്നുണ്ട്. എല്ലായിടത്തും കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തതണ്ട. മുകളിലൊക്കെ നോക്കി ഞങ്ങൾ ഒക്കെ അതുപോലത്തെ വഴികളാണ് ഇനിയും കാണണത്. ഇത് കണ്ടില്ലേ, കയറാനൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ട് കയറണം ഇവിടെയൊക്കെ. നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങോട്ട് വണ്ടി കയറാനൊന്നും കഴിയില്ല. വളരെ പ്രയാസമാണ് കയറാൻ. വളരെ ശ്രദ്ധിച്ച് വേണം കയറാൻ. ഒന്ന് അടി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കണമെന്ന് അറിയും. അങ്ങോട്ട് നോക്കി മേലേക്കൊക്കെ നോക്കി ഇതുണ്ടോ. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ആ സീഡൊക്കെ കണ്ട് പിടുത്തം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രാൻ്റെ പരസ്യം പോലെ ഉണ്ടാകും. അപ്പോൾ ഒരു ഏരിയ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ കഴിയാനായി, മുകളിലെത്താനായി എന്ന്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും വ്യത്യസ്തമായ തലത്തിലുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള ഏരിയകളാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്
അവിടുന്ന് കുറച്ചാളുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ എത്താനായിട്ട് എന്താ തോന്നുന്നത്, കാരണം നമ്മൾ മേലെ കൊണ്ട് ഒന്ന് രണ്ട് കുളങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതിലവിടെ നിന്നൊരു ടീം ഇറങ്ങി വരുന്നുണ്ട്, കുറച്ച് ചെറുപ്പക്കാരാണ്. നമുക്ക് ചോദിച്ചൊക്കെ ഇവിടെ എന്തയക്കണ്, എത്താനയക്കണമെന്നുള്ളതൊക്കെ. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ, പ്രായമുള്ളവരും കയറാൻ കഴിയാത്തവരും നടക്കാൻ കഴിയാത്തവരും കാൽമുട്ട് വേദനയുള്ളവരൊന്നും ആദ്യം തന്നെ വരാൻ നിൽക്കരുത്. വളരെ ഡേഞ്ചർ ഏരിയയാണ്. കുട്ടികളായിട്ടൊക്കെ വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. എന്താ പിന്നെ നല്ല യുവാക്കളാണ് ഓരോ ഇറങ്ങി വരുന്നത് നോക്കി കമ്പിമ പിടിച്ചിട്ട്. അത്രയും റിസ്ക്കാണ് സംഭവം. കാണുമ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ പടിയൊക്കെ ഉണ്ട്, പക്ഷേ കയറലും ഇറങ്ങലൊക്കെ വളരെ പ്രയാസം. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്താനായിട്ടുണ്ട് തോന്നണ. ഇവിടെ കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്, ദർഗയാണെന്നാണ് തോന്നണത്. ഏതായാലും നമുക്ക് പോയി അന്വേഷിച്ച് നോക്ക, പോയി നോക്കാം. അത് അപ്പോൾ അത് ദർഗല്ലോ, അത് ഇനിയും ദർഗയ്ക്ക് കുറച്ചും കൂടി ഇവിടുന്ന് പോവാണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് താഴത്തിറങ്ങിയിട്ട് പിന്നെ ഒന്നും കൂടി കയറണം എന്നാണ് തോന്നണത്. ഇവിടുത്തെ സാഹചര്യം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ. അതെ അതെ, ഇപ്പോൾ അവിടുന്ന് ഒന്നും കൂടി കയറാനുള്ള വഴിയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ അത് ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഏതായാലും വീണ്ടും കയറി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ദർഗ എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഒരു ചെറിയ ഇറക്കം കൂടി കഴിഞ്ഞാൽ നേരെ ദർഗയിലേക്കാണ്. അപ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാനാണ്. പ്രബോധനാർത്ഥം അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ വലിയൊരു മഹാനാണ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു. ഇവരുടെ ഈ മഖാമിന് ഏകദേശം 250-300 വർഷം പഴക്കമുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് മഖാമാണ് അവിടെ ആ കാണുന്നത്. ഇൻഷാല്ലാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അൽഹംദുലില്ലാഹ്, ഒരുപാട് പ്രയാസപ്പെട്ട് നമ്മളിവിടെ കയറി മഖാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലം. ഏതായാലും നമുക്ക് പോയി സിയാറത്ത് ചെയ്യാം. വലിയ കറാമത്തിൻ്റെ ഉടമയാണ്. അള്ളാഹുവിന് ആരാധന നിരതരായിക്കൊണ്ട് അവൻ്റെ മഹാന്മാർ കാടുകളും മലകളും താണ്ടി ഇതുപോലത്തെ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ വന്ന് ഇബാദത്ത് ചെയ്ത് അവിടെ വഫാത്തായ ചരിത്രവും അവരുടെ ദർഗകളൊക്കെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വളരെ വലിയ ഒരു മലയുടെ മുകളിലാണ് ഈ മഖാമുള്ളത്. കഴിയുന്നവരൊക്കെ വരിക, സിയാറത്ത് ചെയ്യുക. അള്ളാഹു തആല ഈ മഹാൻ്റെ പൊരുത്തം നമുക്ക് ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലൻ്റെ ഒത്ത മുകളിലാണ് ഈ മക്കാമുള്ളത്. നല്ല കാഴ്ചകളും ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, ഒതുണ്ടാക്കാനും മറ്റും സൗകര്യത്തിനൊക്കെ ഈ ഒരു കുളമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ ദർഗ. അപ്പം നമ്മളിതാ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ ഈ മലൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ദർഗയാണ് ആ കാണുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം താഴത്തുനിന്ന് ഇവിടെ ഒക്കെ എത്തിച്ചേരാൻ നമുക്കൊരു 2-2.5 മണിക്കൂറോളം സമയം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മണിക്കൂർ സമയം കാണാതെ ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. അത്രയും സമയം നമുക്ക് ഇവിടെ ആവശ്യമാണ്. നമ്മളിവിടെ താഴത്തെത്തി. ഇവിടെ പിന്നെ ഒരു കടക്കുണ്ട്. നമ്മളിവിടെ ഒരു ആംബ്ലേറ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ആംബ്ലേറ്റ് ഉണ്ടാക്കുകയാണ്. ഇവർ താഴത്തുനിന്ന് സാധനങ്ങളൊക്കെ കയറ്റി കൊടുത്തിട്ടാണ് പിന്നെ ഇവർ പിന്നെ ഇവിടെ കച്ചവടം ചെയ്യണത്. ഇത് കണ്ടോ, ഒക്കെ പിന്നെ ഗ്യാസും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. ഒക്കെ വിറക് കൊണ്ട് കത്തിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കടൻ്റെ ഇവിടെ നമുക്ക് നമ്മൾ കണ്ടല്ലോ ബിൽഡിങ്, അവിടെ വന്ന് നമുക്ക് താമസിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവർ രാത്രിയൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് രാത്രി ഇവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്.
പിന്നെ ആളുകൾ ഭക്ഷണങ്ങളൊക്കെ നേർച്ചയാക്കും. നേർച്ചയാക്കിയാൽ ഇവിടെ ഭക്ഷണം വെക്കാനും ഇവിടെ വരുന്ന ആളുകൾക്ക് അത് വെച്ച് വിളമ്പി കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരേണ്ടവർക്ക് അങ്ങനെ വരാം. അപ്പോൾ നമ്മളിതാ യാത്രക്ക് മുകളിൽ നിന്നൊക്കെ ഇറങ്ങി താഴത്തെത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കിവിടെ പള്ളിവാസിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമുക്ക് എന്താ, ഇതാണ് നമ്മളെ പള്ളി. നമ്മളാ പള്ളിയിലേക്ക് നടന്നെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഡിണ്ടിക്കലെത്തണം. അപ്പോൾ ഇവിടുന്ന് ബ്രാഹ്മലൻ്റെ ടൗണിൽ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട്, ഇതാണ് ബ്രാഹ്മല ടൗൺ കേട്ടോ. പിന്നെ ഇവിടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് അവിടെ പിന്നെ സിംഗപ്പൂണിയിൽ ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് ഡിണ്ടിക്കലിലേക്ക് പോകണം. അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. واختم بخير عملك لبيك.